അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നൊരു നഖത്തിലിടുന്ന ഒരു ഹെന്ന റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ, നമ്മളെ പഞ്ചസാര വേണം, പെരിഞ്ചീരകം വേണം, പിന്നെ മൈദ വേണം. ഓക്കെ, മൈദ നമുക്ക് ലാസ്റ്റ് ഇടാനുള്ളതാണ്, അത് നമുക്ക് മാറ്റിവെക്കാം. ഹെന്ന ഉണ്ടാക്കാൻ മെയിൻലി വേണ്ടത് ഈ രണ്ട് സാധനങ്ങളാണ്, ജീരകവും പഞ്ചസാരയും. ഇതിൻ്റെ അളവെന്ന് പറഞ്ഞാൽ, നമ്മൾ ജീരകം എത്രയാണോ എടുക്കുന്നത്, ജീരകം ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ ജീരകമാണെങ്കിൽ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കണം. ഓക്കെ, പിന്നെ വേണ്ടത് ഇതുപോലത്തെ ഒരു ടിന്ന് വേണം. ഇത് മെയിനായിട്ട് വേണ്ടത് ഇതുപോലത്തെ ഒരു ടിന്ന് വേണം. ഇതിപ്പോൾ ഞാനിത് വലിയ ടിന്ന് എടുത്തിരിക്കുന്നത്, ഇത്ര വലിയ ടിന്ന് വേണമെന്നൊരു നിർബന്ധമില്ല. നമ്മൾ ഓട്സിൻ്റെ ടിന്ന് അല്ലെങ്കിൽ ഗീയുടെ ടിന്ന് അതൊക്കെ കൊണ്ട് ഇതുണ്ടാക്കാൻ പറ്റും. ഓക്കെ, പിന്നെ വേണ്ടത് ഇതാ ഇതുപോലത്തെ ഒരു സ്റ്റീൽ ഗ്ലാസ്സാണ്. അതിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ നമ്മളിതാ ഈ ടിന്നിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെക്കോട്ടാ. ഓക്കെ, ഈ ടിന്നിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഷുഗറും ജീരകവും മിക്സ് ചെയ്തിട്ട് ഈ ടിന്നിന് ചുറ്റും ഇട്ട് കൊടുക്കേ വേണ്ടത്. എന്നിട്ട് ഇതിൻ്റെ മേലെ ഇതിന് പറ്റിയൊരു പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് വെച്ചിട്ട് എന്താ പറയുക, ഗ്യാസ് ഓണാക്കിയിട്ട് ചെറിയ സിമ്മിൽ വെച്ച് കൊടുക്കുക. അപ്പം ചെറിയ സിമ്മിൽ വെച്ചിട്ട് വെള്ളം എപ്പോഴാ തിളക്കുന്നത്, തിളങ്ങനെ വരുന്ന സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഈ ഗ്ലാസിൻ്റെ ഉള്ളിലേക്ക് ഇതിങ്ങനെ ആവിയായിട്ട് ഇങ്ങനെ ഉറ്റിറ്റ് അതിൻ്റെ ഇത് വന്നിട്ടുണ്ടോ, അതാണ് ഹെന്ന. ഓക്കെ, അത് നമ്മൾ മൈദ ഇട്ട് മിക്സ് ചെയ്തിട്ടാണ് നഖത്തിലിടുന്നത്. ഞാനിത് ഇവിടെ 4 ടേബിൾ സ്പൂൺ ജീരകവും 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇത്രയും ക്വാണ്ടിറ്റി എടുത്തതെന്ന് വെച്ചാൽ, ഞാൻ ടിന്ന് 2.5 കിലോ മിൽക്ക് പൗഡർ അല്ലേ, അതിൻ്റെ ടിന്ന് എടുത്തത് കൊണ്ടാണ് ഇത്രയും ക്വാണ്ടിറ്റി എടുത്തത്. നിങ്ങളൊരു ഓട്സ് ടിന്നൊക്കെ എടുക്കുകയാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ജീരകവും 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും എടുത്താൽ മതി കേട്ടാ. ഓക്കെ, ഇനി നമുക്കിത് ടിന്നിലേക്ക് ഇടാം. അങ്ങനെ ഞാനിതാ എല്ലാം ടിന്നിലേക്ക് ഇട്ടിട്ടുണ്ട്. നടുക്ക് ഇതാ നടുക്ക് ഇങ്ങനെ സ്പേസ് ആക്കി വെക്കണം. നമുക്ക് ഗ്ലാസ് വെക്കേണ്ടതാണ്, ഒരു സ്റ്റീലിന്റെ ഗ്ലാസ് ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടില്ലേ, അതെടുത്ത് വെക്കണം. ഇതാ അങ്ങനെ ഇതാ ഞാൻ ഗ്ലാസ് വെച്ചു. ഗ്ലാസ് വെച്ചിട്ട് പിന്നെ ഇത് ഈ നമ്മളെ ടിന്നിന് കണക്കായ ഒരു പാത്രം എടുത്തിട്ട് അതിൽ വെള്ളം, വെള്ളത്തിന് അളവൊന്നുമില്ല, അതിലൊരു കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതുപോലെ ആവി ഇതിൻ്റെ സ്റ്റീം പുറത്ത് വരാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പാത്രമായിരിക്കും. അവിടെ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റാണ് എടുത്തിരിക്കുന്നത്, അതിങ്ങനെ വെക്കാം. എന്നിട്ട് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്യുക. ഗ്യാസ് ഓൺ ചെയ്തിട്ട് ചെറിയ സിമ്മിൽ വെക്കുക. എന്നിട്ട് ഈ വെള്ളം തിള വരുന്ന ടൈമിൽ ഗ്യാസ് ഓഫ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഗ്ലാസിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ ഇത് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അതെടുത്ത് മാറ്റാം. എങ്ങനെയാണ് നിങ്ങൾക്ക് കാണിച്ചുതരാം. ഇതാ തിള വരുന്നത് കണ്ട, ഇങ്ങനെ തിള വന്നാൽ മതി കേട്ടാ. ഇതിലും കുറച്ചും കൂടെ തിള വന്നു കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കുറച്ച് സമയം ഇങ്ങനെ തന്നെ വെക്കണം. ചൂടോടുകൂടി മാറ്റരുത്, കുറച്ച് സമയം ഇങ്ങനെ തന്നെ വെച്ചിട്ട് നമ്മൾ ഈ മേലയിലുള്ള പ്ലേറ്റ് മാറ്റിയിട്ട് ഉള്ളിൽ ഗ്ലാസ്സിൽ ഇതിൻ്റെ ഇത് വന്ന് കിടക്കുന്നുണ്ടാവും. അതെടുത്തിട്ട് മൈദ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ നഖത്തിനിടാം. അങ്ങനെ ഞാനിതാ ഗ്യാസ് ഓഫ് ചെയ്ത്, ഗ്യാസ് ഓഫ് ചെയ്തിട്ട് 5 മിനിറ്റ് കഴിഞ്ഞ്, 5 മിനിറ്റ് വരെ നമ്മൾ ഈ പ്ലേറ്റ് ഇതിന്റെ മേലെ തന്നെ വെക്കുക. അതിനുശേഷം നമുക്കിത് തുറന്നു നോക്കാം. ഓക്കെ, തുറന്നു നോക്കിയപ്പം കണ്ട ഇതാ ഈ ഗ്ലാസിന്റെ ഉള്ളിൽ കാണുന്നില്ലേ, അതാണ് ഹെന്ന. ഇത്ര കുറച്ചേ കിട്ടുള്ളൂ, കൂടുതലൊന്നും കിട്ടൂല. ഇത് തന്നെ മതി നമുക്ക് രണ്ട് ഇതാക്കിയിട്ട് ഇടാൻ തന്നെ ഇത് ധാരാളമാണ്. ഇതിൽ കുറച്ച് നമുക്കിത് ചൂടോട് കൂടിയിട്ട് ഇതിൽ നിന്ന് എടുത്ത് മാറ്റണം. ഇങ്ങനെ ഇതാ ഗ്ലാസിൻ്റെ അടിയിലൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഇതില്ലേ, ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഗ്ലാസ് അപ്പം തന്നെ ഒരു വെള്ളത്തിലേക്ക് അങ്ങിട്ട് വെക്കണം, എന്നാലേ ഈ പിടിച്ചതൊക്കെ പോവുള്ളൂ. എന്നാ ഞാനൊരു കപ്പെടുത്ത് ഇതാ അതിലേക്ക് ഇത് ഒഴിക്കുന്നുണ്ട് കേട്ടാ. ഇങ്ങനെയാണ് ഉണ്ടാവുക ഹെന്ന. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂട് പോയതിന് ശേഷം നമുക്കിതിൽ മൈദ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം. മൈദന്റെ അളവ് അങ്ങനെയില്ല, നമ്മൾ ഇതെങ്ങനെയാ ടൈറ്റ് കൂടുതൽ മൈദ ഇടാൻ പാടില്ല, കുറച്ച് ലൂസി ആയിട്ട് പിന്നെ ഇത് മിക്സ് ചെയ്തിട്ട് എടുക്കണം. പിന്നെ എന്താ പറയാന്ന് വെച്ചാല്, ഞാനൊക്കെ ഇത് ഒന്നുകിൽ നമുക്കിത് ടൂത്ത് പിക്ക് വെച്ചിട്ട് നഖത്തിലിടാം, അല്ലെങ്കിൽ ഒരു മേലാഞ്ചി ട്യൂബ് പോലെ ആക്കിയിട്ട്, മേലാഞ്ചി ട്യൂബ് പോലെ ആക്കുന്നതാ നല്ലത്, നമ്മളെ കൈയിന്റെ സൈഡിലേക്കൊന്നും പടർന്നു വരൂല.
Okay, well, I will try to see you. Okay, Masalama.